വാർത്തകൾ തുടരുന്നു. നാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ കാത്തു നിൽക്കാതെ ശ്രുതി യാത്രയായി. രക്താർബുദം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ശ്രുതി. അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് പന്നിക്കുളം എടത്തൊടിയിൽ രവീന്ദ്രന്റെ മകളും മഞ്ചേരി സ്വദേശി സജീവിന്റെ ഭാര്യയുമായ ശ്രുതി ഒരു വർഷത്തോളമായി തിരുവനന്തപുരം RCCയിൽ രക്താർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് വെല്ലൂർ CMCയിലേക്ക് മാറ്റിയത്. ചൊവ്വാഴ്ച രാത്രി 11:30 മരണം. കീമോതെറാപ്പിയെ തുടർന്ന് 2 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. RCCയിൽ തന്നെ ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപയോളം ചിലവായി. തുടർന്ന് ചികിത്സയ്ക്ക് 50 ലക്ഷം രൂപ ചിലവാകുമെന്ന ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ശ്രുതിയുടെ നിർദ്ധന കുടുംബം ആശങ്കയിലായിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ ഒത്തുചേർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണായും സുജീഷ് എൻ മജീദ് എന്നിവർ കമ്മിറ്റി രൂപീകരിച്ചത്. ഒരു പഞ്ചായത്ത് മുഴുവൻ സഹായവുമായി എത്തിയപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കമ്മിറ്റിക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു. വാർഡ് അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റി വീടുകളിൽ കവർ കൊടുത്ത് പണം സ്വീകരിക്കുകയായിരുന്നു. നാട്ടുകാർ ഭൂരിപക്ഷവും ഇതിനോട് സഹകരിച്ചു. കൂടാതെ പ്രദേശത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നന്മ പോലെയുള്ള സംഘടനകൾ, വിവിധ ഫാൻസ് അസോസിയേഷൻ ക്ലബ്ബുകൾ, കൂട്ടായ്മകൾ, ദേവാലയങ്ങൾ തുടങ്ങി നാട്ടിലെ നാനാ വിഭാഗത്തും ഒത്തുചേർന്നപ്പോൾ 50 ലക്ഷം എന്ന തുക വളരെ ചെറുതാകുകയായിരുന്നു. നാട്ടുകാരുടെ മുഴുവൻ സങ്കടമായിരിക്കുകയാണ് ശ്രുതിയുടെ വിയോഗം. എന്തായാലും ശ്രുതിയുടെ ആത്മാവിനെ സന്തോഷിക്കാം. താൻ കാരണം ഒരു നാടിനെ ഒന്നാകെ മതരാഷ്ട്രീയ വർഗവ്യത്യാസമില്ലാതെ ഒന്നിപ്പിച്ചതിന്. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ വണ്ടൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ മമ്പാട് നടുവക്കാട് മദ്രസ ഹാളിൽ വെച്ചു നടന്നു. വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് VK യൂസഫിന്റെ അധ്യക്ഷതയിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് വെള്ളോടൻ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും കയ്യിൽ നിന്നും നികുതി പിടിച്ചുവാങ്ങി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും മറ്റും ഭീമമായ സംഖ്യ പെൻഷനായും ശമ്പളമായും നൽകി ഗവൺമെന്റ് ദൂർത്തടിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവനും ഇന്നത്തെ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള പെൻഷൻ ലഭിക്കുന്നില്ല എന്നും എല്ലാ 60 വയസ്സ് തികഞ്ഞ ആളുകൾക്കും 10,000 രൂപ പെൻഷൻ അനുവദിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും മുഖ്യപ്രഭാഷണം നടത്തവെ സംഘടനാ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അബ്ദുറഹ്മാൻ പൊന്നാനി പറഞ്ഞു. 97% വരുന്ന ആളുകളെ സംഘടിതരല്ല എന്നതാണ് നമുക്കുള്ള എല്ലാവിധ അനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ 97% ആളുകൾ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ പ്രതിഫലം നമ്മളെ നികുതി ഇനത്തിലെ സർക്കാർ വാങ്ങിവെച്ചപ്പോൾ ഒരു സംഘടിതരായ 3% ആളുകൾക്ക് ആ നികുതി പണം വീതിച്ചെടുത്ത് തൂർത്തലിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുവന്നത്. ഇതിനെല്ലാം ഒരു ഇതെല്ലാം തീരുമാനിച്ച് ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ സാധാരണക്കാരായ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ കിട്ടണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഈ സംഘടന രൂപീകരിച്ചത്. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ ശംസുദ്ദീൻ കരിമ്പന, കെ ശശി, കമർ പാണമ്പ്ര, MK അബ്ദുള്ള, റഫീഖ് വടപ്പുറം, VP മുഹമ്മദ്, അബ്ദുൾ റസാഖ് കാരക്കുന്ന്, മാർട്ടിൻ നിലമ്പൂർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. 13 വർഷം മുമ്പ് ഭൂമി സർക്കാരിന് കൈമാറിയതിന് ലഭിക്കേണ്ട അവാർഡ് തുകയ്ക്കായി കാത്തിരിക്കുകയാണ് ചുങ്കത്തറ കൈപ്പിനി കടവിലെ ഒരു പറ്റം മനുഷ്യർ. അധികാരികളുടെ നിസ്സംഗതയിൽ ഒലിച്ചുപോയത് 18 കുടുംബങ്ങളുടെ ജീവിത പ്രതീക്ഷയാണ്. SC വിഭാഗത്തിലെ മരുതൻകോടൻ ഉണ്ണിയാലിക്ക് ആകെയുണ്ടായിരുന്നത് 3.5 സെന്റ് ഭൂമിയാണ്. കൈപ്പിനി പാലത്തിന്റെ അപ്രോച്ച് റോഡിനായി 1.5 സെന്റ് ഭൂമി വിട്ടുകൊടുത്തു. നാടിന്റെ ഉന്നതിക്കൊപ്പം നിലകൊള്ളുക, ഭൂമിയുടെ അവാർഡ് സംഖ്യ ഉപയോഗിച്ച് താമസിക്കുന്ന ഓലഷെഡ് മൺകുരയാക്കുക എന്നതായിരുന്നു ഉണ്ണിയാലിയുടെ മോഹം. എന്നാൽ സർക്കാർ നിശ്ചയിച്ച സെന്റ് 1 92,000 രൂപ പ്രകാരം 138,000 രൂപ നാളിതുവരെയായും ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ ഭാര്യ ദേവകി ഹൃദ്രോഗം ബാധിച്ചു കിടപ്പിലായി. കടുത്ത ആസ്മ രോഗത്താൽ കൂലിവേലയും ചെയ്യാൻ കഴിയാതായി. മരിക്കുന്നതിന് മുമ്പെങ്കിലും അവാർഡ് തുക ലഭിക്കുമോ എന്ന് ഇയാളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അധികാരി വർഗമാണ്. അതിൽ നിന്ന് 2 വീടുണ്ട് ഈ സ്ഥലത്ത്. അതിൽ 1 സെന്റ് റോഡിനും പോയി. 13 വർഷമായി, ഇതുവരെ ഒരു പൈസയും കിട്ടില്ല. പൈസ കുറച്ച് അങ്ങോട്ട് അതിനും വേണ്ടി നടന്ന് ചിലവാക്കി. ഇവിടെയാണെങ്കിൽ വലിയ വല്ലാതെ ബുദ്ധിമുട്ടാണ്. പണിക്കാണെങ്കിൽ പോകാനും വയ്യ. ഇയാൾക്കാണെങ്കിൽ കണ്ണിനും കാഴ്ചയില്ല. അങ്ങനെ പിന്നെ എനിക്കാണെങ്കിൽ ആർട്ടിൻ്റെ അസുഖം, അതിന് മരുന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ വലിയ കാര്യം. കിട്ടുകയാണെങ്കിൽ വലിയൊരു കാര്യം. ഒരു മോൻ പണിയെടുത്തിട്ടാണ്, 3 പെൺകുട്ടികളും. ഇതൊരു ഉണ്ണിയാലിയുടെ മാത്രം വേദനയല്ല, 18 കുടുംബങ്ങളുടെ ദുരവസ്ഥയാണ്. 2005 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെയാണ്
കുറുമ്പലങ്ങോട്, ചുങ്കത്തറ എന്നീ വില്ലേജുകളെ ബന്ധിപ്പിച്ച് ചാളിയാർ പുഴയ്ക്ക് കുറുകെ കൈപ്പിനി പാലം നിർമ്മാണം ആരംഭിച്ചത്. 2011 ആഗസ്റ്റ് 31 പണി പൂർത്തിയാക്കി VS സർക്കാർ പാലം നാടിന് സമർപ്പിച്ചു. നിർമ്മാണഘട്ടത്തിൽ സ്ഥലം വിട്ടു നൽകിയവർക്ക് 6 മാസത്തിനകം അവാർഡ് തുക നൽകുമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. പിന്നീട് VS സർക്കാരിൻ്റെ കാലത്തും നഷ്ടപരിഹാര തുകയ്ക്കായി ഏറെ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിണറായി സർക്കാർ വന്നതോടെ ഇവർ വീണ്ടും പരാതിയുമായി തിരുവനന്തപുരത്തെത്തി. പൊതുമരാമത്ത് അധികൃതർ ഭൂമി ഏറ്റെടുത്ത് റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടില്ലെന്ന് റവന്യൂ ബി സെക്ഷനിൽ നിന്നും മറുപടി ലഭിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി ഭൂമി ഏറ്റെടുത്തതായി രേഖയുണ്ടാക്കാൻ മുൻ കളക്ടർ അമിത് മീണയ്ക്ക് നിർദ്ദേശം നൽകി. ലാൻഡ് അക്വിസിഷൻ നടപടികൾ പൂർത്തിയാക്കി. ഏറ്റെടുത്ത ഭൂമിക്ക് നിലവിലെ മാർക്കറ്റ് വില നൽകാനും ധാരണയായി. 1.5 മാസത്തിനകം പണം നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇതിനിടെ ആഗസ്റ്റിലെ മഹാപ്രളയത്തിൽ കൈപ്പിനി പാലം ഒലിച്ചുപോയത് ഇരുട്ടടിയായി. തീരം കവിഞ്ഞ് പുഴ വഴിമാറിയൊഴുകിയും ഇവർ തീരാദുരിതത്തിലായി. കൃഷിയിടം തകർന്നു, വീടുകൾ പലതും നിലംപൊത്തി. ദുരിത കയത്തിനിടയിലും അവാർഡ് തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നാളുകളെണ്ണി കഴിയുകയാണിവർ. ഒടുവിൽ ഇടുത്തിയായി മറ്റൊരു വാർത്ത അവരെ എതിരേറ്റു. നിയമാനുസൃതം ഭൂമി ഏറ്റെടുക്കാതെ 9 പാലങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചെന്നും ഇത്തരം ഭൂമിയുടെ നഷ്ടപരിഹാര തുക കൈമാറാനാകില്ലെന്നുമാണ് തിരുവനന്തപുരം റവന്യൂ ബ്രിഡ്ജ് ആൻഡ് റോഡ് സെക്ഷന്റെ ഉത്തരവ്. പുതിയ പാലത്തിനായി ടെൻഡർ നടപടികൾ പൂർത്തിയായ പശ്ചാത്തലത്തിൽ വീണ്ടും ഭൂമി നൽകേണ്ടി വരുമെന്ന ഭയാശങ്കയും ഇവർക്കുണ്ട്. നീതിക്കായുള്ള നിരാഹാര സമരത്തിനൊരുങ്ങുകയാണിവർ. 13 വർഷമായി ഞങ്ങൾ റോഡിന് സ്ഥലം കൊടുത്തിട്ട്, ഇതുവരെയും ഞങ്ങൾക്ക് അതിന് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. 2.5 സെന്റ് സ്ഥലത്തിലാണ് ഈ 2 വീട് നിൽക്കുന്നത്. കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതുവരെ ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി ഇടപെട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ചേലൂർ നൌഷാദും വെള്ളാമ്പറമ്പിൽ വേലായുധനും മരുതൻകോടൻ സുനിതയും ഒരേ സ്വരത്തിൽ പറയുന്നു, നാടിൻ്റെ വികസനത്തിനായി കൈകോർത്ത കുടുംബങ്ങളുടെ കണ്ണീരപ്പാൻ സർക്കാർ മുന്നോട്ട് വരണം. ന്യൂസ് ബ്യൂറോ ചുങ്കത്തറ. പെന്തേക്കോസ്റ്റ് ദേവസഭ നിലമ്പൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും സംഘടിപ്പിക്കുന്നു. December 19 മുതൽ 21 വരെ നിലമ്പൂർ ജനതപ്പടിയിലാണ് പരിപാടി നടക്കുക. പാസ്റ്റർ ഷാജു സി ജോസഫ് കോതമംഗലം, പാസ്റ്റർ സാജു ചാത്തന്നൂർ എന്നിവർ പ്രഭാഷണം നടത്തും. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും അന്ത്യകാല സംഭവങ്ങളും എന്ന പ്രമേയത്തിൽ പാസ്റ്റർ ഷാജു സി ജോസഫ് കോതമംഗലം, പാസ്റ്റർ സാജു ചാത്തന്നൂർ എന്നിവർ പ്രഭാഷണം നടത്തും. കോഴിക്കോട് ബ്ലസ് സിംഗേഴ്സ് നയിക്കുന്ന സംഗീത വിരുന്നും സുവിശേഷ മഹായോഗത്തിൽ ഉണ്ടായിരിക്കും. December 19 മുതൽ 21 വരെ നിലമ്പൂർ ജനതപ്പടിയിലാണ് പരിപാടി നടക്കുക. വൈകുന്നേരം 5:30 മുതൽ 9 മണി വരെയാണ് സുവിശേഷ യോഗം ഉണ്ടാവുക. യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്കായി വിപുലമായ പാർക്കിംഗ് സൗകര്യവും തിരിച്ചുപോകാൻ വാഹനമില്ലാത്തവർക്ക് വാഹനവും ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1968 മുതൽ മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭാ പ്രവർത്തനമാണ് പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ PCG എന്ന ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന സഭ. ഞങ്ങളുടെ ഒരു കൺവെൻഷൻ അതിവിപുലമായ രീതിയിൽ 19-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുതൽ നിലമ്പൂർ ജനതപ്പടിക്ക് സമീപത്തുള്ള ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിവിപുലമായ ക്രമീകരണങ്ങളാണ് ഈ കൺവെൻഷനും സംഗീത വിരുന്നിനും വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കൺവെൻഷനിൽ നമ്മൾ പ്രമേയമാക്കിയിരിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അന്ത്യകാല സംഭവങ്ങളും എന്ന ഒരു പ്രമേയ വിഷയത്തെ ആസ്പദമാക്കിയാണ് 3 ദിവസങ്ങളിലും സന്ദേശം നൽകുന്നത്. ഈ കാലഘട്ടത്തിൽ സകലരും അറിയുവാനുള്ള ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വിഷയം തന്നെയാണ് ഇത്. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് 3 ദിവസങ്ങളും പ്രഭാഷണം നടത്തുന്നത്. ഈ വിഷയത്തിൽ ദൈവശാസ്ത്രപരമായി അഗാധ പാണ്ഡിത്യമുള്ള പാസ്റ്റർ സാജു സി ജോസഫ് കോതമംഗലവും പാസ്റ്റർ സാജു ചാത്തന്നൂരുമാണ് പ്രഭാഷണം നൽകുന്നത്. പാസ്റ്റർ ഷാജി വി സാമുവേൽ, പാസ്റ്റർ ജേക്കബ് ജോയ്, പാസ്റ്റർ ജോൺസൺ പാലാട്, പാസ്റ്റർ ഡിഗോൾ ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരത്വ ഭേദഗതി ബിൽ പിൻവലിക്കുക, ഇന്ത്യയെ വിഭജിക്കാൻ അനുവദിക്കുകയില്ല എന്ന മുദ്രാവാക്യമുയർത്തി നിലമ്പൂരിലും ചുങ്കത്തറയിലും CPM രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയെ ഭാഗികമായി ബാധിച്ചു.
ഹർത്താലിനെ തുടർന്ന് 79 പേരെ അറസ്റ്റ് ചെയ്തതായും 200-ലധികം പേർക്കെതിരെ കേസെടുത്തതായും മലപ്പുറം SP അബ്ദുൽ കരീം അറിയിച്ചു. ഒരു മാസത്തോളമായി കിണറ്റിലകപ്പെട്ട ശുനകന് രക്ഷകരായി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്. കരുവാരക്കൊണ്ട് കിഴക്കേ തായിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ വീണ നായ്ക്കായിരുന്നു ഹർത്താൽ ദിനത്തിലും ER പ്രവർത്തകർ സഹായവുമായി എത്തിയത്. വഴിക്കടവ് മുണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീൻ ഫൈസലിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES സുഗു രംഗത്ത്. ആരോഗ്യ കേന്ദ്രത്തെ തകർക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് ഡോക്ടർ അമീൻ ഫൈസലിനെതിരെ ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പ്രസിഡന്റ് ES സുഗു പരാതി നൽകി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.